നമസ്കാരം. സിപിഎമ്മിന് തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ നേതാവായ അനുപമയുടെ പരാതി. സിപിഎം നേതാക്കളായ തന്റെ മാതാപിതാക്കൾ കുഞ്ഞിനെ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രത്യക്ഷ സമരത്തിനായി കുഞ്ഞിന്റെ മാതാവ് കൂടിയായ അനുപമ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്നു മുതൽ അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം ഇരിക്കും. കുഞ്ഞിനെ തിരികെ കിട്ടും വരെ സമരം ചെയ്യുമെന്നും ചാനൽ ചർച്ചയ്ക്കിടയിൽ അനുപമ വ്യക്തമാക്കിയിരുന്നു. വിഷയത്തിൽ പാർട്ടി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനാകില്ലെന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിപിഎം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പ്രതികരിച്ചത്. ഇത്തരം പരാതി വന്നതിന് പിന്നാലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. അമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്നായി പിന്നീട് നേതാക്കളുടെ നിലപാട്. അനുപമയുടെ അച്ഛനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അജിത്തിന്റെ അച്ഛനോടും വിഷയം സംസാരിച്ചതായാണ് നേതാക്കൾ പറയുന്നത്. എന്നാൽ അനുപമയുടെ പേരിൽ ആദ്യ ഭാര്യ ഉപേക്ഷിച്ച അജിത്തിന്റെ നടപടി അംഗീകരിക്കാനാകില്ല. അതിനാൽ മകനെ വിലക്കണമെന്ന് അജിത്തിന്റെ അച്ഛനോട് പറഞ്ഞതായും ആനാവൂർ നാഗപ്പൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോലീസ് മുന്നോട്ട് പോകണം. കുഞ്ഞിനെ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പോലീസിനോട് ഇത് ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ പറയാൻ ഞങ്ങളാരും പോയിട്ടില്ല എന്നാണ് നേതാക്കൾ ഉരുണ്ടു കളിക്കുന്നത്. എന്നാൽ അനുപമയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പാർട്ടി ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നമല്ല ഇത്. പാർട്ടി ഇടപെട്ട് കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കുക എന്നത് സാധ്യമേയല്ല. അതിനാൽ കേസിൽ നിയമപരമായി നീങ്ങുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് തലയുരുകയായിരുന്നു സിപിഎം നേതാക്കൾ. എന്നാൽ ഈ വിഷയത്തിൽ ഇനിയും ദുരൂഹതകൾ ബാക്കിയാണ്. എന്തുകൊണ്ടാണ് ഒരു എസ് എഫ് ഐ വനിതാ നേതാവ് കൂടിയായ ഈ വനിതയ്ക്ക് നീതി നടപ്പിലാക്കാൻ സിപിഎം നേതൃത്വം മടിക്കുന്നത്? ഇതിന് പിന്നിൽ എന്ത് കള്ളത്തരമാണുള്ളത്? ആർക്കു വേണ്ടിയാണ് സിപിഎം നേതാക്കൾ ഇങ്ങനെ മനം പഠിച്ച് നിൽക്കുന്നത്? ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അമ്മയുടെ വേദന അവർക്കേ മനസ്സിലാകുള്ളൂ. സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും അവർക്ക് നേരെ സാധിച്ചിട്ടില്ല. അതിനു മുന്നേ ആയിരുന്നു പറിച്ചു നടൻ. അതേസമയം തന്റെ അനുമതിയോടുകൂടിയല്ലേ കുഞ്ഞിനെ കൊടുക്കുന്നത്, പിന്നെ എന്തിനാണ് അന്വേഷിച്ചു വരുന്നതെന്നാണ് ആനാവൂർ നാഗപ്പൻ ഇതുമായി ബന്ധപ്പെട്ട് തന്നോട് ആദ്യം പ്രതികരിച്ചതെന്നാണ് അനുപമ അറിയിച്ചത്. അനുപമയ്ക്കും അജിത്തിനും കഴിഞ്ഞ വർഷം ഒക്ടോബർ 19 ആൺകുഞ്ഞ് ജനിച്ചത്. പ്രസവിച്ച് 3 ദിവസം മാതാപിതാക്കൾ തന്നിൽ നിന്ന് വേർപെടുത്തി കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയെന്നാണ് എസ് എഫ് ഐ മുൻ നേതാവായ അനുപമയുടെ പരാതിയിൽ പറയുന്നത്. അനുപമയുടെ അച്ഛനും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ പി എസ് ജയചന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതിയുള്ളത്. ഗർഭിണിയായിരിക്കുമ്പോൾ തന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിച്ചിരുന്നതായും അനുപമ ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ വളരെ വലിയ ദുരൂഹതകളാണുള്ളത്. എന്തിനോ വേണ്ടി ആരെയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ എല്ലാ സൂചനകളും ഇതിനകത്തുണ്ട്. ഇന്നിതാ അനുപമ സമരവുമായി രംഗത്തിറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജും അനുപമയെ വിളിച്ചതായുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അനുനയിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്റെ കുഞ്ഞിനെ കിട്ടും വരെ താൻ ഒരു നീക്കുപോക്കിനും തയ്യാറല്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. അജിത്തും അനുപമയും നീണ്ട നാളായി സ്നേഹത്തിലായിരുന്നു. വിവാഹിതരാവാതെ ഗർഭം ധരിച്ചതിന്റെ പേരിൽ പ്രസവിച്ച് 3 ദിവസം കഴിഞ്ഞ ഉടനെ കുഞ്ഞിനെ അച്ഛനും അമ്മയും സഹോദരിയും ചേർന്ന് നിർബന്ധപൂർവം മാറ്റിയെന്നായിരുന്നു അനുപമ നൽകിയ പരാതിയിൽ പറയുന്നത്. പേരൂർക്കട പോലീസ് മുതൽ മുഖ്യമന്ത്രിക്കും സിപിഎം നേതാക്കൾക്കും വരെ ഈ അമ്മ പരാതി നൽകിയിരുന്നു. ഭാര്യയും കുട്ടിയുമായി കഴിഞ്ഞിരുന്ന അജിത് അനുപമയ്ക്ക് കുട്ടിയുണ്ടായ ശേഷം ആദ്യ ഭാര്യയിൽ നിന്നും വിവാഹമോചനം നേടിയ ശേഷം ഇവരെ വിവാഹം ചെയ്യുകയായിരുന്നു. എന്തായാലും വിഷയത്തിൽ സിപിഎം നേതാക്കൾ കുഴഞ്ഞിരിക്കുകയാണ്. ആദ്യം അനുപമയ്ക്കെതിരെ വാളെടുത്തവർക്ക് ഇപ്പോൾ അനുപമയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്നാൽ എന്തിനെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോഴും സിപിഎം നേതാക്കൾ ശ്രമിക്കുന്നതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ആരെയോ രക്ഷിക്കാനായി ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നത് വ്യക്തം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.